नमस्कार हेराल्ड न्यूज़ टीवी ऐवर्क्कुम स्वागतम। कई दिवस ऐसे विवाद परामर्शन विनायक विवाद शश्लील परामर्शन तुम अद वाई वह अद प्रेस मीटिल इन विपयट अदायु ठीक आभास्यम पर अद्हम अटोल एड़पर वाकू कंसेण कंसे വഴിയിൽ പോകുന്നവരോടും അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരു സ്ത്രീയോടോ പോയി ചോദിക്കുന്നതാണോ കൺസേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നതും, വഴിയിൽ പോകുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നവരോടോ റേറ്റ് എത്രയാണെന്നും അല്ലെങ്കിൽ കൂടെ പോരുന്നോ എന്നൊക്കെ ചോദിക്കുന്നതാണോ നിങ്ങൾ ഈ പറയുന്ന കൺസേൺ? ഇതൊന്നുമല്ല കൺസേൺ. ഈ പറയുന്ന കൺസേണ് വലിയൊരു വ്യാഖ്യാനമാണ് ഉള്ളത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും നിസ്സാരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വൈകാരികമായിട്ടുള്ള ഒരു മനോനിലയിൽ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ മാത്രം ചോദിക്കേണ്ട ഒരു കാര്യമാണ് കൺസേൺ. ഒരു കാര്യം ഓർക്കുക, രണ്ട് വ്യക്തികൾക്കും ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു വ്യക്തിക്ക് മാത്രം തോന്നി മറ്റൊരു വ്യക്തിക്ക് ആ രീതിയിലുള്ള യാതൊരു ഇതുമില്ലെങ്കിൽ അങ്ങനെ ചോദിക്കുന്നത് തന്നെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ പൊതുയിടങ്ങളിൽ കൂടി നടന്നു പോകുന്ന സ്ത്രീയോടോ അല്ലെങ്കിൽ ഒരിടത്ത് ജോലിക്ക് വന്ന ഒരു സ്ത്രീയോടോ അല്ലെങ്കിൽ കേവലം ഒരു സാധാരണ ഒരു സ്ത്രീയോടോ ചോദിക്കേണ്ട ഒന്നല്ല ഈ പറഞ്ഞ കൺസേൺ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ വെർബലി അബ്യൂസ് ചെയ്യുകയാണെന്ന് വിളിച്ചു പറയേണ്ടി വരും. അത്രയ്ക്കും വൃത്തികെട്ട രീതിയാണ് അത്. അതുമാത്രമല്ല, നിങ്ങൾ ആ പ്രസ് ക്ലബിൽ കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ ആണഹന്തയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് പറയാം. സ്ത്രീകളെ വെറും ഒരു ഭോഗവസ്തു മാത്രമായി കാണുകയും അവരെന്ന് നമ്മളോരം തുല്യരല്ല എന്ന് കരുതുകയും ചെയ്യുന്ന ആ ഒരു അഹന്ത ആ പറഞ്ഞ ഓരോ വാക്കുകളിലും വ്യക്തമായി തന്നെ കാണാമായിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ചോദിക്കുമ്പോൾ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന ഒരു കാര്യമല്ല ഇതൊന്നും. അവർക്കും അന്തസ്സും അഭിമാനവുമുണ്ട്. വഴിയിൽ പോകുന്ന ഒരു സ്ത്രീയോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് അവരുടെ അഭിമാനമാണ്. അവരെ ആ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്നുള്ള പശ്ചാത്താപം അവരെ മനസ്സിൽ വരും. ഇത് ശരിക്കും വെർബൽ അബ്യൂസ് തന്നെയാണെന്ന് പറയാം. അതുമാത്രമല്ല, നിങ്ങളൊരു വലിയ നടനാണ് എന്നുള്ളതും അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ സംഭവമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം യെസ് പറയുന്നവരല്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞു, എനിക്ക് മീ ടു എന്താണെന്ന് അറിയുക പോലുമില്ല. ഇങ്ങനൊരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ അറിവില്ലായ്മയല്ല, അഹങ്കാരമായിട്ടേ കാണാൻ പറ്റുള്ളൂ. മീ ടു എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ വന്ന് ഉയർന്നു വന്ന ഒരു മൂവ്മെന്റാണ്. സാധാരണക്കാരായ ഒരുപാട് സ്ത്രീകൾ വർഷങ്ങളോളം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ച പല അബ്യൂസുകളും തുറന്നു പറയാൻ കിട്ടിയ ഒരു വേദിയായിരുന്നു അത്. അത് നിങ്ങൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ നടിമാർക്കോ അല്ലെങ്കിൽ വേറെ ആർക്കോ വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല, ഓരോ സ്ത്രീകൾക്കും അതിൽ പങ്കാളിയാവാനുള്ള അവസരമുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയ ഒരുപാട് സ്ത്രീകളുമുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ പോലെ കയറി പിടിച്ചു എന്നുള്ള രീതിയിലല്ല മീ ടു എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ അത്രത്തോളം മാനസികമായും ശാരീരികമായും അബ്യൂസ് ചെയ്തപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അവർ മീ ടു എന്നുള്ള ആ ഒരു മൂവ്മെന്റിൽ പങ്കുചേർന്നതും അവർ ഓരോ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞത്. അല്ലാതെ നിങ്ങളെ നിസ്സാരവൽക്കരിച്ചു കളഞ്ഞ ഒരു വെറും വാക്കല്ല മീ ടു എന്നത്. അതുകൊണ്ട് തന്നെ അത് അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ അഹങ്കാരം എത്രത്തോളം നികൃഷ്ടമാണെന്ന് തന്നെ ഈ അവസരത്തിൽ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ അവസരത്തിൽ വിനായകനോളം തന്നെ ഏറ്റവും കൂടുതൽ വെറുപ്പ് തോന്നുന്നതും ഇദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും അതേ ഭാവത്തിൽ തന്നെ ഇരുന്ന് കേട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ആ സിനിമയുടെ അണിയറ പ്രവർത്തകരും നടിയായിട്ടുള്ള നവ്യ നായരുടെയാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അദ്ദേഹത്തെ വിലക്കാനോ അങ്ങനെ പറയരുത് എന്ന് പറയാനോ അവരാരും മെനക്കെട്ടില്ല എന്നതാണ്. അതുമാത്രമല്ല, കൂടെ ഇരുന്ന് ചിരിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. എത്ര വിവരമുണ്ട് നിങ്ങൾക്ക് എന്ന് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സിനിമയുടെ ഏറ്റവും വലിയ സന്ദേശം തന്നെ സ്ത്രീ എന്തോ വലിയ സംഭവമാണ് എന്നതാണ്. പക്ഷേ ആ പ്രസ് ക്ലബിൽ അത്രയും വലിയൊരു പരാമർശം നടക്കുമ്പോൾ നിങ്ങൾ കാണിച്ചത് ആ സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ. കേവലം ആ സിനിമയോട് പറഞ്ഞ സന്ദേശത്തോട് പോലും നിങ്ങൾ യാതൊരുവിധ നീതിയും പുലർത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല, നവ്യാനറുടെ കാര്യം, അവർ അതുപോലെ തന്നെ അതിനൊത്തിരി പരാമർശം നടത്തിയിരുന്നു. വിനായകൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ഇവിടെ കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും പരിപാടികൾ ചെയ്തിട്ടുള്ള ആളുകളുണ്ടോ എന്ന്. അതും സ്ത്രീകളോട് എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ആ സമയം നവ്യ നായരോട് ചോദിക്കുന്നത് ഇത് നമ്മളോട് പറയേണ്ട ആവശ്യം അവർക്കുണ്ടോ, അവരാരും കൈപ്പൊക്കില്ല എന്ന്. എത്ര വിവരമുണ്ട് എന്ന് ആലോചിച്ച് നോക്കണം.
നിങ്ങളും ഒരു സ്ത്രീയാണ്. നിങ്ങൾ ഇതുപോലെ ഒരു പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളോടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ കൈ പൊക്കുകയല്ല, ഒന്ന് മിണ്ടുക പോലുമില്ല. അതിനുശേഷം പലരും ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം ചോദിച്ചു, എന്തുകൊണ്ട് ഇത്രയും വലിയൊരു അനീതി അവിടെ നടന്നപ്പോൾ ശബ്ദിക്കാൻ വന്നില്ല എന്ന്. അപ്പോൾ പറഞ്ഞൊരു ഡയലോഗുണ്ട്, വിനായകനെ എന്തും വിളിച്ചു പറയാം, അതുപോലെയല്ല ഞാനെന്ന്. അതെന്തുകൊണ്ട്, എന്തുകൊണ്ട് പറ്റില്ല? ഇനി തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ പോലും ഓരോ ചാനലിലെ ഇന്റർവ്യൂവിൽ ചെന്നിരുന്ന് സ്ത്രീകൾക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുകയും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഓരോ അബ്യൂസുകളെ പറ്റിയും എണ്ണി എണ്ണി പറഞ്ഞ അതേ ആളാണ് ഈ പറയുന്ന നവ്യ നായർ. പക്ഷെ കണ്ണിന്റെ മുമ്പിൽ ഇത്രയും ഒരു ആഭാസകരമായ പ്രവൃത്തി നടന്നപ്പോൾ അതിനെ ഒന്ന് ചോദ്യം ചെയ്യാനോ അങ്ങനെ ചെയ്യരുതെന്ന് വിലക്കാനോ കൈ പോലും പൊങ്ങാത്ത ഒരു വ്യക്തിയാണ് നവ്യ നായർ. എന്ത് സന്ദേശമാണ് ഇതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ നിങ്ങൾ ചാനലുകളിൽ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞത്? അത് മാത്രമല്ല, അവർ പറയുന്നുണ്ട് എനിക്ക് ഇതിന്റെ പേരിൽ ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു എന്ന്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, എന്റെ അച്ഛനെ അമ്മയെ കുറിച്ച് അവർ വളർത്തിവിട്ടതിന്റെ സംസ്കാരമാണെന്ന് പറയുന്നതിൽ എന്ത് സംസ്കാരമാണ് ആ പറഞ്ഞവനെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ പറഞ്ഞവന്റെ സംസ്കാരം അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഒരു കാര്യം മുന്നിൽ നടന്നപ്പോൾ അത് പറയാൻ നിങ്ങളുടെ മനസ്സിന് എന്തുകൊണ്ട് സാധിച്ചില്ല? ആ സമയത്ത് എവിടെ പോയിരുന്നു നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? അത് മാത്രമല്ല, ഈ സൈബർ ഇടങ്ങളിൽ ഇത്രയും അധിക്ഷേപം ഏറ്റപ്പോൾ മനസ്സ് വേദനിച്ചു വന്നു. അപ്പോൾ അവിടെ വന്നിരുന്ന ആ മാധ്യമ പ്രവർത്തകരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. അവരോട് പബ്ലിക്കായിട്ടാണ്, അതും ലൈവായിട്ടിരുന്നാണ് അദ്ദേഹം ഇത്തരം ഒരു കാര്യം ചോദിച്ചത്. അപ്പോൾ അവർക്ക് വേദനിച്ചു കാണില്ലേ? അപ്പോൾ അവരുടെ അഭിമാനം തകർന്നു കാണില്ലേ? അതൊന്നും കാണാനുള്ള മനസ്സില്ല. പക്ഷെ സ്വന്തം കാര്യം വന്നപ്പോൾ വേദനിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല, ഞാനൊരു നടിയായിപ്പോയി എന്ന്. എന്തുകൊണ്ട് നടികൾക്ക് ഇതുപോലെ പരസ്യമായിട്ട് പ്രസ്താവനകളൊന്നും നടത്താൻ സാധിക്കില്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ WCC, അവരുടെ കാര്യം പിന്നെ പറയേണ്ട ഒരു ആവശ്യമില്ല. അമ്മയിലെ ആരെങ്കിലും മാത്രമേ വാ തുറന്നാൽ ഇവർ സംസാരിക്കുകയുള്ളൂ, അല്ലാതെ വേറെ ആരെന്ത് പറഞ്ഞാലും ഇവർ മിണ്ടുക പോലുമില്ല എന്നതാണ്. ഇവർക്കും കൂടെ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള പ്രതികരണം, ഇന്ന ആൾക്കാരടുത്ത് മാത്രമേ പ്രതികരിക്കുകയുള്ളൂ, ഇന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും അത് ചെവിയും മൂട്ടി നിന്ന് കേൾക്കുക, നമ്മൾ ബദിരരും മൂകയൊക്കെ ആണെന്നുള്ള രീതിയിലാണ് ഇവരുടെ പോക്ക്. അതുകൊണ്ട് തന്നെ ഇവരെ ആ ഒരു രീതിയിൽ കാണേണ്ട ആവശ്യമില്ല.